ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇൻസ്റ്റാഗ്രാമുള്ള മിക്കയുടെ പ്രോബ്ലമാണ് ഫോളോവേഴ്സ് കുറവായിരിക്കും, അതുപോലെ ലൈക്കും കുറവായിരിക്കും. ഫോളോവേഴ്സും ലൈക്കും കൂട്ടായിട്ട് കുറെ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പക്ഷെ അത് ഉപയോഗിച്ചെനിക്ക് മനസ്സിലാവും വളരെ മിക്കത് ഫേക്ക് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഫോളോവേഴ്സും ലൈക്കും ഇൻസ്റ്റാഗ്രാമിൽ കൂട്ടാമെന്നാണ്. വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ഒന്നിട്ട് കാര്യം പറയാറുണ്ട്. ഞങ്ങളുടെ കമന്റ് ബോക്സിൽ മിക്കപ്പോഴും വരുന്നൊരു കമന്റ് ആണ് ഞങ്ങളുടെ വീഡിയോയ്ക്കും ഓഡിയോയ്ക്കും ക്വാളിറ്റി കുറവുള്ളത്. അതിന് കാരണം ഞങ്ങളുടെ മൈക്കും ക്യാമറയും ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് കൂടാതല്ല, പകരം ഞങ്ങൾ ഫോണിലാണ് ഈ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യണത്. അപ്പൊ അതിൻ്റെതായ കുറച്ച് കുറവുകൾ ആ വീഡിയോയ്ക്ക് ഉണ്ടാവും. പിന്നെ മെയിൻ ആയിട്ട് കാര്യം പറയാണ്ട് ഞങ്ങളുടെ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് തമ്മിലേക്ക് മാത്രം കണ്ടുകൊണ്ട് ആ വീഡിയോ ഞങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പോലും നോക്കാതെ കുറെ പേര് കമന്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അതിനുശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ട് മെറ്റേഡായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ മെറ്റേഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടേക്ക് എങ്ങനെയാണ് ഫോളോവേഴ്സിൽ ലൈക്ക് കൂട്ടാമെന്നും, അവര് രണ്ടാമത്തെ മെറ്റേഡ് ആപ്ലിക്കേഷൻ ഇല്ലാതെ എങ്ങനെയാണ് ഫോളോവേഴ്സിൽ ലൈക്ക് കൂട്ടുന്നതെന്നാണ്. അപ്പോൾ ഒന്നാമത്തെ മെറ്റേഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫോളോവേഴ്സിൽ ലൈക്ക് കൂട്ടുന്നത് നോക്കാം. അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഗെറ്റ് ഇൻസ്റ്റ എന്ന ആപ്ലിക്കേഷൻ ലിങ്കാണ്. ആ ലിങ്ക് ഉപയോഗിച്ച് എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ആ ഒരു ലിങ്കിന് ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇതൊരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിന്റെ മുകളിൽ തന്നെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പോകുന്നുണ്ട്. ആദ്യമായിട്ട് ഒരാൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ താഴെ സൈനപ്പ് തന്നെ ഓപ്ഷൻ ഉണ്ടാവും. അതിന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നെയിം, ഇമെയിൽ ഐ ഡി, പാസ്വേഡ് തുടങ്ങി ഇവ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് സൈനപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തുള്ള സെയിം ഇമെയിൽ ഐ ഡി തന്നെ വേണം ഇതിനകത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇല്ലേ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കുറച്ച് കോയിൻ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു കോയിൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ഫ്രീ ഫോളോവേഴ്സും ഫ്രീ ലൈക്കും എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ കോയിൻ കിട്ടുന്നത് നോക്കാം. ഇന്നത്തെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഡെയിലി ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി റിവാർഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ റിവാർഡ്സിലൂടെ നമുക്ക് കുറച്ച് കോയിൻ കിട്ടും. അതുപോലെ റൈറ്റ് സൈഡ് മുകളിലായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ബോക്സ് 2 മണിക്കൂർ വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യാനുണ്ടെങ്കിൽ അതിലൂടെയും കുറച്ച് കോയിൻ കിട്ടും. ഇനി ആദ്യത്തെ ഒരു സെക്ഷൻ, താഴെ 4 സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു സെക്ഷൻ ഡോളറിന്റെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലൈക്ക് എന്ന് കാണും, അതിന് ഫോളോവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ വരുന്ന ഫോട്ടോയ്ക്ക് തന്നെ നിങ്ങൾ ലൈക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 കോയിൻ വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആഡ് ആകും. അതുപോലെ നിങ്ങൾ ഫോളോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100 കോയിൻ വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആഡ് ആകുന്നതാണ്. ഇതിൽ ലെഫ്റ്റ് സൈഡിന് മുകളിലായിട്ട് ഞാൻ അടിച്ചിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരാളെ ലൈക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 2 എനർജി വെച്ചും, ഒരാളെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ 5 എനർജി വെച്ചും ആ ഒരു സെക്ഷനിൽ നിന്ന് മൈനസ് ആവും. പിന്നെ ഓരോ ആർമിറ്റ് കൊടുത്തോറും ആ ഒരു എനർജിയിലേക്ക് +1 എന്ന രീതിയിൽ എനർജി ആഡ് ആകുകയും ചെയ്യും. ആദ്യമായിട്ട് ഗെറ്റ് ഇൻസ്റ്റയിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു വേരിഫിക്കേഷൻ കൊടുക്കും. അതായത് നിങ്ങൾ നെറ്റ് കൊടുത്തണ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വേരിഫിക്കേഷൻ കൊടുക്കും. ആദ്യം എൻട്രി ചെയ്യാന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് കുറച്ച് കോയിൻ കിട്ടും. അപ്പൊ നമ്മുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ കോയിൻ ആഡ് ആക്കാം എന്നാണ് ഫസ്റ്റത്തെ സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ കോയിൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സും ലൈക്കും കൂട്ടാമെന്നാണ് രണ്ടാമത്തെ സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഗെറ്റ് ഫോളോവേഴ്സ് ഗെറ്റ് ലൈക്ക് എന്ന ഒരു ഓപ്ഷൻ മോളിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോളോവേഴ്സ് കുറെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എത്ര ഫോളോവേഴ്സ് വേണം, നമ്മുടെ ബാലൻസ് വെച്ചിട്ട് ബാലൻസ് കോയിൻ എത്രയുണ്ടോ അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു ഫോളോവേഴ്സ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിന്റെ താഴെ ഗെറ്റ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ബൈ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ അത്രയും ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് ആഡ് ആകുന്നതാണ്. ഇനി നിങ്ങൾക്ക് ലൈക്ക് ആണ് വേണമെന്നുണ്ടെങ്കിൽ ലൈക്കിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അകത്ത് കുറെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാ ഫോട്ടോയും അതിൽ കൊടുക്കും. അപ്പൊ ഏത് ഫോട്ടോയ്ക്കാണ് നിങ്ങൾക്ക് ലൈക്ക് വേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിന് താഴെ എത്ര ലൈക്കാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ വരും. അതിന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലൈക്ക് നിങ്ങളുടെ ആ ഒരു ഫോട്ടോയ്ക്ക് വരുന്നതാണ്. അപ്പൊ നമ്മുടെ അക്കൗണ്ടിനുള്ള ബാലൻസ് അനുസരിച്ച് നമുക്ക് ഫോളോവേഴ്സും ലൈക്കും എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടാവുന്നതാണ്. ഇനി ലിമിറ്റ് ഒന്നുമില്ല. ഇനി നമുക്ക് അക്കൗണ്ടിലുള്ള കോയിൻ അല്ലാതെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ക്യാഷ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഫോളോവേഴ്സും ലൈക്കും കൂട്ടാനുള്ള ഓപ്ഷനാണ് മൂന്നാമത് കൊടുത്തിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ സെയിം ഓപ്ഷൻ തന്നെ അവിടെ കൊടുക്കും. പക്ഷെ അതിൽ കോയിന് പകരം ക്യാഷ് വെച്ചായിരിക്കും നമ്മൾ ഈ ഫോളോവേഴ്സും ലൈക്കും കൂട്ടുന്നത്. നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫോളോവേഴ്സും ലൈക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയോ ഇല്ലയോ ചെക്ക് ചെയ്യാൻ ഓപ്ഷനാണ് നാലാമത് കൊടുത്തിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോളോവേഴ്സും ലൈക്കും കംപ്ലീറ്റ് ആയോ ഇല്ലയോ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന എൻ്റെ അക്കൗണ്ടിലുള്ള കോയിൻ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഫോളോവേഴ്സും ലൈക്ക് കൂട്ടുന്നതാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി മാത്രം ഞാൻ ഒരു പുതിയതായിട്ട് ഇൻസ്റ്റഗ്രാം ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ ഉള്ള ഫോട്ടോസിന്റെ ലൈക്കും അതുപോലെ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അതും ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ച് ഈ ആപ്ലിക്കേഷനിലേക്ക് വരാം.
ഓക്കെ. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ സാധിക്കും ഏകദേശം 25 ഫോളോവേഴ്സ് ആണ് എനിക്ക് ഉള്ളത്. അതുപോലെ തന്നെ 14 പേരെയാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ ഫോളോ ചെയ്തിരിക്കണവരെല്ലാം ഗെറ്റിൻസിലൂടെ ഞാൻ ഫോളോ ചെയ്തിരിക്കണവരാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അൺഫോളോ ചെയ്ത് കളയാം. ഇനി ഫോട്ടോയുടെ സെക്ഷൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫോട്ടോയ്ക്കും മാക്സിമം 50 കൂടുതൽ ലൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈക്കും ഈ ഒരു ഫോളോയും എല്ലാം എനിക്ക് ഗെറ്റിൻസ് എന്ന ആപ്ലിക്കേഷനിലൂടെ ലഭിച്ചാണ്. ഇത് ഏകദേശം ഒരാഴ്ചയും കൂടുതൽ, ഒന്നോ രണ്ടോ ആഴ്ചയായി ഞാനിപ്പോൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഈ ഒരു ഫോട്ടോയ്ക്കും അതുപോലെ ഫോളോയിങ്ങിനും ഒന്നും കുറവ് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഗെറ്റിൻസ് എന്ന ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ലൈക്ക് കൂട്ടുന്നത് കാണിക്കാനായിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് അതിന് ലൈക്കൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ഗെറ്റിൻസ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ഈ ഒരു ഫോട്ടോ നമുക്ക് നോക്കാം. ഗെറ്റിൻസിൽ കയറി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഫോളോവേഴ്സ് ലൈക്ക് കൂട്ടാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യേണ്ടത് ലൈക്കിന്റെ സെക്ഷനിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം എത്ര ലൈക്ക് വേണമെന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിന് താഴെയുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വരും. ഇനി അതേപോലെ നമുക്ക് ഫോളോവേഴ്സിന്റെ സെക്ഷനിൽ ഏകദേശം ഒരു 10 ഫോളോവേഴ്സിന്റെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും താഴെ കൊടുത്തിരിക്കുന്ന ഗെറ്റ് ഫോളോവേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വീണ്ടും വരും. അപ്പോൾ ഇത്രയും ചെയ്തതിനൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോവേഴ്സിലേക്ക് കൂടുന്നതാണ്. ഇനി ഈ കൂടിയ ഒരു സിക്കായിട്ട് നാലാമത്തെ ഒരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്തേക്കണമെങ്കിൽ എത്രത്തോളം ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ലൈക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് ഈ ഒരു നാലാമത്തെ സെക്ഷനിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഫോളോവേഴ്സും ലൈക്കും വർക്കാവുന്നുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യാൻ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം വീണ്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഓപ്പൺ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ എൻ്റെ ഫോളോവേഴ്സും ലൈക്കും കൂടിയോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നേരത്തെ ഒരു ഫോളോവേഴ്സ് ഏകദേശം 25 ഫോളോവേഴ്സിന് അടുത്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്ന ആ ഫോളോവേഴ്സിനുണ്ടായ മാറ്റവും അതുപോലെ ഫോട്ടോ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നേരത്തെ ഫോട്ടോയ്ക്ക് ലൈക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ ഫോട്ടോയ്ക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ ലൈക്കും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഗെറ്റിൻസ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. വളരെ നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ലൈക്ക് കൂട്ടാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞേക്കണം നമ്മുടെ ഗെറ്റിൻസ് അല്ലെങ്കിൽ ഇതേപോലുള്ള ഫ്രീ ഫോളോവേഴ്സ് ലൈക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള സൈഡാണ്. ഇനി ഇതിനേക്കൊരു നെഗറ്റീവ് സൈഡുണ്ട്. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനായിട്ട് ഞാനൊരു പുതിയ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇതേപോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽ എല്ലാം ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന മിക്ക ആപ്ലിക്കേഷൻ ആണെങ്കിലും അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അത് ഫോളോവേഴ്സ് ലൈക്ക് കൂടില്ല. അതേസമയം നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ലീക്ക് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഗൂഗിളിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല, കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിലെ പോളിസിക്ക് ഓപ്പോസിറ്റ് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഫോളോവേഴ്സ് ലൈക്ക് കൂടുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം മറ്റുള്ളവരിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇതിനെന്തെങ്കിലും ലോഗിൻ ചെയ്തപ്പോൾ കുറേ ഫോട്ടോസ് നമുക്ക് ലൈക്ക് ചെയ്യാനായിട്ട് കുറേ ഫോട്ടോസ് വന്നിട്ടുണ്ട്. അതേപോലെ ഫോളോ ചെയ്യാനായിട്ട് കുറേ പ്രൊഫൈൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇതിൽ ഡീറ്റെയിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഇതേപോലെ കുറേ പേര് നിങ്ങളുടെ ഫോട്ടോ എത്തും, അതുപോലെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽ കുറേ പേരിലേക്ക് എത്തും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു 50 ഫോളോവേഴ്സും 50 ലൈക്കും എല്ലാം നമുക്ക് ഈ ഒരു ഗെറ്റിൻസ് എന്ന ആപ്ലിക്കേഷനിലൂടെ എല്ലാം ലഭിക്കുന്നത്. ഫ്രീ ഫോളോവേഴ്സും ഫ്രീ ലൈക്കും കിട്ടുന്ന ഇതേപോലുള്ള ആപ്ലിക്കേഷൻസിൻ്റെ പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള സൈഡിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തമ്മിലേക്ക് കൊടുത്തിരിക്കുന്ന 100% ജെനുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ല, ഞാൻ രണ്ടാമത്തെ മെത്തേഡാണ് 100% ജെനുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ആരും ഈ ഒരു വീഡിയോയ്ക്ക് കമന്റ് ചെയ്യരുത്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ ചെയ്യുക, കാരണം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ആരും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യരുത്. അവസാനം നിങ്ങളുടെ അക്കൗണ്ട് എല്ലാം ലീക്ക് ആയ ശേഷം അത് ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നതായാലും അപ്പോൾ സ്വന്തം റിസ്കിൽ എല്ലാവരും ഈ ഒരു ഇതുപോലുള്ള സൈറ്റുകളിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ലൈക്ക് കൂട്ടാനായിട്ട് എളുപ്പ വഴി, അത് ആപ്ലിക്കേഷൻ ഇല്ലാത്തൊരു വഴിയാണ് ഇത് രണ്ടാമത്തെ മെത്തേഡ് പറയുന്നത്. അപ്പോൾ അതെന്താന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോൾ അതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കോൺടാക്ടിൽ മെസ്സേജ് അയക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് ഞാൻ മെയിൻ ആയിട്ട് പറയാൻ പോകുന്ന ഒരു 6 പോയിന്റാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു 6 പോയിന്റാണിത്. അപ്പോൾ അറിയാത്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കൊലാബറേഷൻ ആണ്. അതായത് നിങ്ങളുടെ സെയിം ടീമായിട്ട് മാച്ച് ചെയ്ത അക്കൗണ്ട് എല്ലാം സെലക്ട് ചെയ്യുക, അവരെല്ലാം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം 300-400 ഫോളോവേഴ്സ് ആണ് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഇപ്പോൾ ഏകദേശം 600-1000 കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് എല്ലാം സെലക്ട് ചെയ്ത് അവരെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവരിൽ നിന്നും കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടാനും അതേപോലെ അവരെ പോസ്റ്റുകൾക്കെല്ലാം നിങ്ങൾ കമൻറ്റ് ഇടുന്നതനുസരിച്ച് നിങ്ങളുടെ കൂടുതൽ ഫോളോവേഴ്സ് വരാനും ചാൻസ് ഉണ്ട്.
അപ്പൊ ഇങ്ങനെ വരുന്ന ഫോളോവേഴ്സ് എല്ലാം ജെന്യൂൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് ആയിരിക്കും, അത് നിങ്ങളുടെ അക്കൗണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ഫോളോവേഴ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഫോളോവേഴ്സ് ഒന്നും പോകാൻ ചാൻസ് ഇല്ല. നേരത്തെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞ ഫോളോവേഴ്സ് ആണെങ്കിൽ അത് കുറച്ച് കാലം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഫോളോവേഴ്സ് എല്ലാം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. അപ്പോൾ അത് ജെന്യൂൻ ആയിട്ട് ചാൻസ് കുറവാണ് അങ്ങനത്തെ ഫോളോവേഴ്സ് എല്ലാം. അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ എത്തിയിട്ടുള്ളത് നിങ്ങൾ ഫോളോവേഴ്സിനെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് 100% ജെന്യൂൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് ആയിരിക്കും. രണ്ടാമതായി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് കമന്റ് സ്ട്രാറ്റജിയാണ്. അതായത് നിങ്ങൾക്ക് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ഫോളോവേഴ്സും ലൈക്കും എല്ലാം കൂട്ടാൻ സാധിക്കും. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടായിട്ട് മാച്ച് ചെയ്യുന്ന അക്കൗണ്ട്, അതായത് നിങ്ങൾ സെയിം ടീമിൽ വരുന്ന കുറെ അക്കൗണ്ടുകളെല്ലാം സെലക്ട് ചെയ്ത് ഫോളോ ചെയ്യുക, അതിനുശേഷം അവരുടെ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കിയിരിക്കുക. അപ്പൊ അവർ പുതിയ പോസ്റ്റുകൾ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതേസമയം നിങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരും. അപ്പൊ നിങ്ങൾ ആ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് അവരുടെ കമന്റ് ബോക്സിൽ നല്ല രീതിയിലുള്ള കമന്റ് ഇടുക. അതായത് ഞാൻ ഫോളോ ചെയ്യാൻ തിരിച്ചെന്നെ ഫോളോ ചെയ്യുന്നുള്ള രീതിയിലുള്ള കമന്റ് ഒന്നും ആയിരിക്കരുത്, പകരം നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള കമന്റ്, അതായത് ഫണ്ണി ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമന്റോ നിങ്ങൾ അത് പോസ്റ്റ് ചെയ്യാതെയാണെങ്കിൽ അതിന് കൂടുതലും ആദ്യം വരുന്ന കമന്റ് ഹായ് ബ്രോ അല്ലെങ്കിൽ ഹലോ എന്നൊക്കെ പറഞ്ഞ കമന്റായിരിക്കും കൂടുതൽ ആദ്യം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കമന്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കമന്റ് ആണെങ്കിൽ അതിന് കൂടുതൽ ലൈക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈക്ക് കിട്ടിയതിനനുസരിച്ച് നിങ്ങളുടെ കമന്റ് ആ കമന്റ് ബോക്സിൽ തന്നെ ടോപ്പിൽ വരാനും ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് നിങ്ങൾ ഇതുപോലെ കമന്റ് ഇട്ട് കഴിയുമ്പോൾ ആ കമന്റിന്റെ അക്കൗണ്ട് എൻ്റെ മാക്സിമം എല്ലാവരും ഓപ്പൺ ചെയ്ത് കൊടുക്കും. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഫോളോവേഴ്സും ലൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മൂന്നാമതായി പറയാൻ പോകുന്ന പോയിന്റ് ഹെൽപ്ഫുൾ റിപ്ലൈ. അതായത് നേരത്തെ പറഞ്ഞാൽ കുറെ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക, അതിനുശേഷം അതിന് കൂടുതൽ കമന്റ് വരുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നല്ല നല്ല കമന്റുകൾ ഇടുക. അതേപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അക്കൗണ്ട് ഇപ്പോൾ ഏതെങ്കിലും കാർ റിലേറ്റഡ് ആണെങ്കിൽ ആ ഒരു പോസ്റ്റ് ഇടുന്ന വ്യക്തിക്ക് അതിന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കമന്റ് അല്ലെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഇടുന്ന ഏതെങ്കിലും കമന്റിന് അയാൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ റിപ്ലൈ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടും. ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പോസ്റ്റ് ആണെങ്കിൽ ആ പോസ്റ്റിന് നിങ്ങൾക്ക് എറിയിട്ട് നിങ്ങളുടെ രീതിയിൽ, അതായത് നിങ്ങൾക്കറിയാവുന്ന കുറച്ച് ടിപ്പുകൾ കാര്യങ്ങളെല്ലാം ഒരു കമന്റ് ബോക്സിൽ ഇടുമ്പോൾ അത്രയും നല്ല ടിപ്പുകൾ കാര്യങ്ങളൊക്കെ ഇടുന്ന ആ ഒരു വ്യക്തിയെ അക്കൗണ്ട് മാക്സിമം എല്ലാവരും ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. ഒരിക്കലും നിങ്ങൾ കോപ്പി പേസ്റ്റ് കമന്റ് ഇടരുത്. അതേസമയം നിങ്ങളുടെ രീതിയിൽ പുതിയ നല്ല നല്ല കമന്റുകൾ ഇടുമ്പോൾ ആ അത്രയും നല്ല കമന്റ് ഇടുന്ന വ്യക്തിയെ മാക്സിമം എല്ലാവരും ഓപ്പൺ ചെയ്ത് ആ ഒരു അക്കൗണ്ട് എല്ലാവരും ഓപ്പൺ ചെയ്ത് നോക്കാൻ ചാൻസ് ഉണ്ട്. നാലാമത്തെ പോയിന്റാണ് ഞാൻ പറയുന്നത് ഫോളോ ഇൻസ്റ്റാഗ്രാം. അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് ഫോളോ ചെയ്യാനല്ല, ഇൻസ്റ്റാഗ്രാം എന്തെല്ലാം ചെയ്യുന്നു എന്ന് ഫോളോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ പുതിയ ഫീച്ചേഴ്സ് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ IGTV അതുപോലെ സ്റ്റോറീസിൽ വരുന്ന പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അപ്പോൾ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പോസ്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്താനും അവരുടെ ഇൻസ്റ്റാഗ്രാം നമ്മുടെ ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊഫൈലിൽ കുറച്ചുകൂടി പുഷ് ചെയ്യാനും ചാൻസ് ഉണ്ടാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പോസ്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അതുവഴി നമുക്ക് ഫോളോവേഴ്സ് ലൈക്ക് കൂടാനും ചാൻസ് ഉണ്ട്. അഞ്ചാമത്തെ പോയിന്റ് ഷെയറബിൾ കണ്ടന്റ്. അതായത് നിങ്ങൾ ഇടുന്ന ഫോട്ടോസും അതുപോലെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോളോവേഴ്സും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതായത് ഫ്രണ്ടിന് ഷെയർ ചെയ്യാവുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഇടുക. അതായത് ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ തന്നെ ഫ്രണ്ടിന് ഓർമ്മ വരുന്ന അല്ലെങ്കിൽ ഇത് കുറച്ച് പേരിലേക്ക് എത്തിക്കാൻ തോന്നുന്നതെന്ന് തോന്നുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുക. അപ്പോൾ അവർ ആ ഒരു പോസ്റ്റ് മാക്സിമം എത്ര പേരിലേക്ക് എത്തിക്കുന്നു അത്രയും പേര് അതിൽ കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങളിടുന്ന ആ ഒരു പോസ്റ്റ് ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും നല്ല നല്ല രീതിയിലുള്ള കണ്ടന്റ് ഉള്ള പോസ്റ്റുകളായിരിക്കണം. അങ്ങനെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കുറേ പേര് ആ ഒരു രീതിയിൽ നിങ്ങളെ ഫോളോ ചെയ്യും. അതുപോലെ വെൽത്ത് റിലേറ്റഡ് അതായത് പണം കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കണ ആ ഒരു രീതിയിലുള്ള വല്ല പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ കുറേ പേര് അതിന് ഇഷ്ടപ്പെട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കുറേ ഫോളോവേഴ്സ് ലഭിക്കും. പിന്നെ റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നല്ല ഇമോഷൻസ് അല്ലെങ്കിൽ നല്ല ഫണ്ണി ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വാട്സപ്പിന് സ്റ്റാറ്റസ് ഇടാൻ പറ്റിയ രീതിയിലുള്ള ഏതെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഷെയർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത്രയും വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിലും അതുപോലെ നിങ്ങളുടെ ഫോളോവേഴ്സ് എല്ലാം ഷെയർ ചെയ്യുന്നതിലൂടെ കൂടുതൽ ഫോളോവേഴ്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ലാസ്റ്റത്തെ പോയിന്റ് ആറാമത്തെ പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റാണ് പ്രൊമോഷൻ. അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ടന്റ് എല്ലാം മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. അതായത് നിങ്ങൾക്കിപ്പോൾ വാട്സപ്പിൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വീഡിയോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ പറ്റിയ എന്തെങ്കിലും വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ഡീറ്റെയിൽ അതായത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ID കൂടി അകത്ത് സെറ്റ് ചെയ്ത് ശേഷം ആ വീഡിയോ മാക്സിമം വാട്സപ്പിൽ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ അതേപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ നിങ്ങളുടെ എല്ലാ വീഡിയോസും അതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാം ലൈക്കും കിട്ടാൻ ചാൻസ് കൂടുതലാണ്.
നേരത്തെ ടിക്ടോക്ക് ഹലോ ഹലോ ഉപയോഗിച്ചിട്ടിരുന്നു. അപ്പോൾ അതിലൂടെ ഫോളോവേഴ്സിനെ ലഭിക്കാനായിട്ട് വളരെ ചാൻസ് ഉണ്ട്. കാരണം ഇതേപോലെയുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ചാൻസ് കൂടുതലും ഇതുപോലെ ടിക്ടോക്കും അതുപോലെ ഹലോയും എല്ലാമായിരുന്നു. അപ്പം അതെല്ലാം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് വാട്സപ്പും ഫേസ്ബുക്കും അതുപോലെ മറ്റു സോഷ്യൽ മീഡിയാസിൽ നിങ്ങളുടെ ഈ ഒരു കണ്ടന്റ് ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോളോവേഴ്സിൻ്റെ മാക്സിമം കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയോളം നമ്മുടെ ആറ് പോയിന്റ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ വളരെ എളുപ്പമായിട്ട് തോന്നുന്ന ഒരു ആറ് പോയിന്റാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് പകുതി പേര്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന പകുതി പേരോളം യൂസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫോളോവേഴ്സ് എല്ലാം ജെന്യുവിനായിട്ടുള്ള ഫോളോവേഴ്സായിരിക്കും. അതേസമയം നമ്മുടെ ആപ്ലിക്കേഷൻസ് നേരത്തെ ഫസ്റ്റ് മെത്തേഡിൽ പറഞ്ഞതുപോലെ ഇതേപോലെ ഫ്രീ ഫോളോവേഴ്സ് ലഭിക്കുന്ന ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചാൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ലീക്ക് ആവാനും അതുപോലെ ജെന്യുവിനായിട്ടുള്ള ഫോളോവേഴ്സ് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോളോവേഴ്സ് ജെന്യുവിനായിട്ടുള്ള ഫോളോവേഴ്സ് കൂടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അയക്കുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറാണ് ഞങ്ങളുടെ കോൺടാക്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ നമ്പറിൽ കുറേ പേര് വിളിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുകയും അവരെ വളരെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ നമ്പർ മാറ്റി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, അതിലൂടെ നിങ്ങളുടെ ഡൗട്ടെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.